തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ മധ്യപ്രദേശിൽ ബി ജെ പിയുടെ കിളിപോയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ക്യാമ്പ് ഞെട്ടലിലാണ്. നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും കരച്ചിലുകളും ഒന്നും മധ്യപ്രദേശുകാർ സ്വീകരിച്ചിട്ടില്ല എന്നതിന് തെളിവായി ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേ ഫലങ്ങൾ ബി ജെ പിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് മധ്യപ്രദേശിൽ നടക്കുന്നത് എന്ന പ്രതീതി ആദ്യഘട്ടങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പരസ്യപ്രചരണം അവസാനിക്കുമ്പോൾ സ്ഥിതി അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് എ ബി പി സി വോട്ടർ സർവേയും ലോക്പോളും അവരുടെ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. രണ്ടു സർവേകളിലും കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷം നേടും എന്നുള്ളതാണ്. ബി ജെ പി 100 കടക്കുന്നതിന് നന്നായി കഷ്ടപ്പെടേണ്ടി വരുമെന്ന്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ദിവസം വൈകുന്നേരം പുറത്തു വന്നാൽ ലോക്പോളിൻ്റെ സർവേയിൽ 142 സീറ്റുകൾ വരെയാണ് കോൺഗ്രസിന് പ്രവചിക്കുന്നത്. 130 മുതൽ 142 വരെ എന്ന് വെച്ചാൽ കോൺഗ്രസ് സേഫ് സോണിലാണ് എന്ന്. ബി ജെ പിക്ക് അവിടെ 84 മുതൽ 98 വരെ സീറ്റ് മാത്രമേ പറയുന്നുള്ളൂ. 100 കടക്കാൻ ബി ജെ പി ഒരുപാട് കഷ്ടപ്പെടും എന്ന് നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയെങ്കിലും കോൺഗ്രസ്സിന് വോട്ടുവിഹിതം ബി ജെ പിയേക്കാൾ കുറവായിരുന്നു. ഇക്കുറിയും ഈ വോട്ടുവിഹിതത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായിരിക്കും ബി ജെ പിയും കോൺഗ്രസ്സും എന്നുള്ള പ്രവചനമായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സർവേകൾ നൽകുന്ന സൂചന അതല്ല. ഇപ്പോൾ ലോക്പോളിൻ്റെ സർവേ പ്രകാരമാണെങ്കിൽ 47% വരെ വോട്ട് കോൺഗ്രസ് നേടും. 39 മുതൽ 41 വരെ ശതമാനം വോട്ടേ ബി ജെ പിക്ക് ഉണ്ടാകും. അവിടെ ശരാശരി 6-7% വ്യത്യാസം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഉണ്ടാകുമെന്നാണ് ലോക്പോൾ പറയുന്നത്. ഇനി ഇതിന് തൊട്ട് മുമ്പ് പുറത്തു വന്ന എ ബി പി സി വോട്ടർ സർവേ പരിശോധിക്കുകയാണെങ്കിൽ അവരും 130 സീറ്റുകൾ വരെ കോൺഗ്രസ്സിന് പറയുന്നുണ്ട്. 118 മുതൽ 130 വരെ, അതായത് കേവല ഭൂരിപക്ഷം മറികടക്കുന്നു. ഏറ്റവും ലീസ്റ്റ് സെനോറിയോയിൽ പോലും 118 സീറ്റ്, അപ്പോഴും കേവല ഭൂരിപക്ഷം മറികടക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ബി ജെ പിക്ക് 99 മുതൽ 111 വരെ സീറ്റുകളെ പറയുന്നുള്ളൂ. അപ്പോൾ അവിടെയും ബി ജെ പിയുടെ നില പരുങ്ങലിലാണ്. അവരും 44.3% വോട്ട് കോൺഗ്രസ്സിന് പ്രവചിക്കുമ്പോൾ 42.3% വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും പ്രശ്നമുണ്ട്. അപ്പോൾ ശരിക്കും എ ബി പി സി വോട്ടറായാലും ലോക്പോളായാലും മറ്റ് പ്രാദേശിക സർവേകളായാലും ഈ വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിലും കോൺഗ്രസ്സിനൊരു വലിയ മുൻതൂക്കമുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് ഈ അവസാനഘട്ടത്തിൽ. ബി ജെ പി അവിടെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ്റെ നേട്ടങ്ങളോ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയോ ഒന്നുമല്ല അവരുടെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റിയത്. നരേന്ദ്രമോദി എന്ന ഫാക്ടറിനെ മാത്രമാണ്. അപ്പോൾ മോദിയെ മാത്രം ഉയർത്തിക്കാട്ടി. മോദിയാണെങ്കിൽ അവിടുത്തെ മധ്യപ്രദേശ് ബി ജെ പിയുടെ വാഗ്ദാനങ്ങൾ എന്നതിനപ്പുറം മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അത് മധ്യപ്രദേശിലായാലും ഛത്തീസ്ഗഡിലായാലും രാജസ്ഥാനിലായാലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. കാരണം അവിടെ ഒന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി ഉയർത്തിക്കാട്ടേണ്ടിയിരുന്ന നേതാക്കൾ, ഇപ്പോൾ മധ്യപ്രദേശിലാണെങ്കിൽ ചൗഹാൻ, അപ്പുറത്ത് രമൺ സിംഗ്, രാജസ്ഥാനിലാണെങ്കിൽ വസുന്ധര രാജ, ഈ 3 പേരും മോദിക്കും ടീമിനും അപ്രിയരായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കാൻ അവിടെ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള നിലയിലാണ് ഈ പദ്ധതികളൊക്കെ അവതരിപ്പിച്ചത് പോലും. ആ നിലയ്ക്ക് നരേന്ദ്രമോദിയുടെ ഇത്തരം വാഗ്ദാനങ്ങളും നരേന്ദ്രമോദിയുടെ കരച്ചിലുകളും ഒന്നും ജനത്തിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ജനമത് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി വേണം ഈ സർവേകളെ കാണാൻ. ഇപ്പോൾ ലോക്പോളിൻ്റെ സർവേ എന്ന് പറയുന്നത് വലിയ സാമ്പിൾ സൈസ് ഉപയോഗിച്ച് നടത്തുന്ന ഒരു സർവേയാണ്. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവർ ഏറെക്കുറെ അവരുടെ സർവേകളിലൊക്കെ കൃത്യത പാലിച്ചിട്ടുണ്ട്. കർണാടക അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. അതായത് കൃത്യമായി കർണാടക തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ചവരാണ് അവർ. തുടക്കം മുതൽ തന്നെ മധ്യപ്രദേശിൻ്റെ കാര്യത്തിൽ ഗൗരവത്തോടുകൂടിയുള്ള സർവേകൾ പുറത്തുവിട്ടിരുന്നു. ഈ സർവേ ഫലത്തിൽ പല ഏറ്റക്കുറച്ചിലുകളും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പമാണ് എന്നുള്ള സർവേ ഫലം ലോക്പോൾ പുറത്തുവിട്ടിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഒടുവിലെത്തുമ്പോൾ 142 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടാമെന്ന് പറയുമ്പോൾ അത് മധ്യപ്രദേശിൻ്റെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മധ്യപ്രദേശിൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ചാണെങ്കിൽ അവിടെ കോൺഗ്രസ് സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കോൺഗ്രസ്സിൽ സംഭവിക്കാറുള്ളതുപോലെയുള്ള നേതൃതർക്കമോ ഗ്രൂപ്പ് തർക്കമോ ഒന്നും ഇക്കുറി മധ്യപ്രദേശിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയായിട്ടില്ല എന്നതാണ്. പിന്നെ ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ചെറുകക്ഷികളെ ഒപ്പം നിർത്താൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതാണ്. മുഴുവൻ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അതും കമൽനാഥിൻ്റെ ഒരു ബുദ്ധിയായി തന്നെയാണ്
അവിടെ നിന്നുള്ള മണ്ഡലങ്ങളിലെ പാർട്ടിയുടെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയൊക്കെ ഒരുപാട് ആക്ഷേപം അക്കാര്യത്തിൽ കോൺഗ്രസിനെതിരെ ഉയർത്തി. പക്ഷേ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ കമൽനാഥ് ബോധ്യപ്പെടുത്തിയത് മധ്യപ്രദേശിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുമായി ചേർന്ന് മത്സരിക്കേണ്ടുന്ന സാഹചര്യമില്ല, കോൺഗ്രസ് കേഡർമാരെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ അത് കോൺഗ്രസ്സായി തന്നെ മത്സരിക്കുക എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ഊർജ്ജസ്വലത തെളിയിക്കുന്നുണ്ട്. അപ്പോൾ മധ്യപ്രദേശിൻ്റെ പ്രാദേശിക തലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം കണക്കിലെടുക്കുമ്പോൾ കമൽനാഥ് എടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് ബോധ്യപ്പെടുകയാണ്. ആ തീരുമാനം ശരിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത്. ഇവിടെ അവിടെ മൂന്നാം കക്ഷികൾക്ക് സീറ്റ് നേടാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്, ഏറിയാൽ മൂന്ന് സീറ്റ് എന്നുള്ളതാണ്. നേരത്തെയൊക്കെ ഈ BSP SPയും ഒക്കെ അവിടെ പല മേഖലകളിലും സ്വാധീന ശക്തികളായി മാറിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ അവരുടെ സ്വാധീനം മുഴുവൻ തുടച്ചു നീക്കാൻ കോൺഗ്രസിൻ്റെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള തീരുമാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അവർ വോട്ട് ഭിന്നിപ്പിച്ച് കോൺഗ്രസ്സിന് ഭീഷണിയാകില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യം അടിവരയിടുന്നുണ്ട് ഈ സർവേകളൊക്കെ. അപ്പോൾ ABPC വോട്ടർ സർവേ 130 പറയുന്നു, ലോക് പോൾ 142 പറയുന്നു, രണ്ടിലും BJP 100 കടക്കുന്ന കാര്യം വലിയ കഷ്ടമാണ് എന്നാണ് പ്രവചിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര സർവേ സുനിൽ കനകോലുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ 138 സീറ്റുകൾ വരെയാണ് അവിടെ കോൺഗ്രസ്സിന് നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. അതിൽ തന്നെ 120 സീറ്റുകൾ ഉറപ്പാണ് എന്നതാണ്. BJPയുടെ ആഭ്യന്തര സർവേയിൽ 110 സീറ്റ് എത്താൻ ഒരുപാട് പാടുപെടേണ്ടി വരുമെന്ന് തന്നെയാണ് കണ്ടെത്തിയിരുന്നത്. BJP ആശങ്കപ്പെടുത്തുന്ന ഒന്നായിരുന്നു അത്. അപ്പോൾ BJPയോട് ചേർന്ന് നിൽക്കുന്ന ചില ചാനലുകൾ കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് BJPയെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ പോലും BJPക്ക് ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം അവിടെ നിലനിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി മാത്രം മതി എന്ന നിലയിലേക്ക് എത്തിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം മുഴുവൻ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടായിരുന്നു, മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. സ്വാഭാവികമായി ആ മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ മോദിയുടെ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ട എന്ന നിലയിലേക്ക് മധ്യപ്രദേശ് എത്തിയിട്ടുണ്ട്. വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിൽ പോലും കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം 2% എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിൻ്റെ വികാരം പൂർണ്ണമായും BJPക്കെതിരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ ABP വോട്ടർ 130 പറയുന്നു, ലോക് പോൾ 142 പറയുന്നു. നേരത്തെ, അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയ ഘട്ടത്തിൽ പുറത്തു വന്ന സർവേകളും കോൺഗ്രസ്സിന് 120-125 സീറ്റുകൾ വരെ പ്രവചിച്ചിരുന്നു. ആ നിലയ്ക്ക് കോൺഗ്രസ്സിന് മധ്യപ്രദേശിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്ന നിലയിൽ തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. കോൺഗ്രസ്സിന് തിരിച്ചടി ഏൽക്കാൻ സാധ്യതയുള്ള ഭോപ്പാൽ മേഖല, ആ ഭോപ്പാൽ മേഖലയിൽ പോലും ഇക്കുറി അതിശക്തമായ ഒരു തിരിച്ചുവരവ് സാധ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കോൺഗ്രസ് ക്യാമ്പിന് സാധിച്ചു എന്നുള്ളതാണ്. കമൽനാഥിൻ്റെ നേതൃത്വത്തിന് കൃത്യമായി തന്നെ കോൺഗ്രസ് അണികളെ ആവേശഭരിതരായി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ഘട്ടം വരെയും ഒപ്പം നിർത്താൻ സാധിച്ചു എന്നത് തന്നെയാണ് ഈ അവസാന നിമിഷത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രാഫ് ഉയരുന്നതിന് കാരണമായി മാറിയിട്ടുള്ളത്.